ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ മുന്നെപ്പോഴെങ്കിലും കണ്ടതായിട്ട് തോന്നുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സിറ്റുവേഷനിലിരിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ഥലത്തിരിക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് അങ്ങനെ ചെന്നിരിക്കുമ്പോൾ ഇത് മുന്നേ സംഭവിച്ചതായിട്ടോ, ഈ വർക്ക് ഞാൻ മുന്നേ ചെയ്തതായിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ സംഭവിച്ച കാര്യങ്ങൾ മുന്നേ സംഭവിച്ചതായിട്ടോ ഉള്ള തോന്നലുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വലിയ സീൻ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അത് നമ്മളുടെ ഭൂമിയിൽ എടുക്കാന്നുണ്ടെങ്കിൽ ബില്യൺ കണക്കിന് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്, അതേപോലെ തന്നെ റിലീജിയസ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കടയിലിരുന്ന് ചായ കുടിക്കുകയാണ്. ആ ചായ കപ്പ് ഇങ്ങനെ എടുത്ത് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഈ കടയിൽ ഇതേപോലെ തന്നെ ഈ വെയിട്രസ് അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പിൽ തന്നെ ഇങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ. ആ ഒരു ചായ കപ്പ് ഇങ്ങനെ പൊക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഒരു മില്ലി സെക്കൻഡ് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് തോന്നുന്ന സാധനം, ആ സാധനത്തിനെ പറയുന്ന പേരാണ് മക്കളെ ദേജാവു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ദേജാവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇനി അധികം വലിച്ചിട്ടണ്ട, വീഡിയോയിലോട്ട് എടുക്കാം. ഈ ദേജാവു എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ടല്ലോ, ഈ ദേജാവു എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഫ്രഞ്ചിൽ നിന്ന് വന്നൊരു വാക്കാണ്. ദേജാവുവിന്റെ മീനിങ് ഓൾറെഡി സീൻ, മുന്നേ കണ്ടിട്ടുള്ളത് എന്നുള്ളൊരു അർത്ഥമുള്ളൊരു വാക്കാണ് ഈ ദേജാവു എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ചാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോ ആ കപ്പിന്റെ ഉദാഹരണം തന്നെ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എല്ലാ ദിവസവും ഓർക്കണമെന്നില്ല നമ്മുടെ ലൈഫിൽ, ചില മറന്നുപോയ ദിവസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും ഓർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര അടിപൊളിയൊക്കെ ആയിരിക്കണം. അപ്പോൾ ഈ മറന്നുപോയ ഒരു ദിവസം നമ്മൾ അതേ ചായക്കടയിൽ വന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതേ കോഫി ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഈ കപ്പ് എടുത്ത് ഇങ്ങനെ പൊക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവം, ഇൻസിഡന്റ് നമ്മൾ മറന്നുപോയിട്ടുണ്ട്, അതേപോലെ തന്നെ ഏകദേശമുള്ള സിറ്റുവേഷനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു സാധനം നമുക്ക് ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ബ്രെയിൻ്റെ ഏതെങ്കിലും മൂലൊക്കെ പോയി ഉറങ്ങി കിടക്കുന്ന സാധനം ആ സമയത്ത് എഴുന്നേറ്റതാണെങ്കിലും, അതേപോലെ തന്നെ വേറൊരു ചാൻസ് എന്ന് പറയാവുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ആളുകളാണ്. അതായത് ഉണർന്നിരുന്നിട്ട് ദിവാസ്വപ്നം കാണുന്ന കാര്യമല്ല പറഞ്ഞത്, ഉറങ്ങുമ്പോൾ നമ്മൾ സ്വപ്നങ്ങളൊക്കെ കാണുമല്ലോ. ആ സ്വപ്നങ്ങൾ നമ്മളിൽ പലർക്കും റിക്ലക്ട് ചെയ്യാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഓൾമോസ്റ്റ് കുറേ സ്വപ്നങ്ങളൊന്നും റിക്ലക്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ചേ നമുക്ക് ഓർമ്മയ്ക്ക് ഉണ്ടാവുള്ളൂ. ആ സ്വപ്നങ്ങളുടെ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഈ സെയിം സീക്വൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാമല്ലോ, ചാൻസസ് ആണല്ലോ. ഉണ്ടാവിട്ട് ആ ഒരു സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയിട്ട് എല്ലാം തന്നെ ചെയ്യും. നമ്മൾ എഴുന്നേറ്റിട്ട് അതേപോലെ ആ ഒരു കടയിൽ വരുമ്പോൾ ആ സാധനം റീകളക്ട് ചെയ്യാനാണെങ്കിലും, ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ പറയുന്ന പോലെ ഇത് കഴിഞ്ഞ ജന്മത്തിലെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും, നീ വല്ല 1875 നിങ്ങളെ പോലുള്ള അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ചതാണെങ്കിലോ അതാണ് സംഭവം. പക്ഷേ ഡോക്ടർമാരും സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത് ഇതൊരു ന്യൂറോളജിക്കൽ അനാമലയാണ്, അതായത് നമ്മളുടെ ഒരു കറക്റ്റായിട്ട് എക്സാക്ട് പോയിന്റിൽ നിന്ന് നമ്മളുടെ സാധനങ്ങളൊക്കെ വേരി ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു സംഭവവികാസത്തിനെയാണ് ഈ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സാധനങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് നമ്മളുടെ ഡോക്ടർമാർ അതേപോലെ തന്നെ സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്പിരിച്വലായിട്ട് കാണുന്ന ആളുകൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ബർത്ത്, കഴിഞ്ഞ ജന്മം, മുൻജന്മത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തിയറി വേണമെങ്കിൽ വിശ്വസിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫ്രീക്കി ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ പാരലൽ യൂണിവേഴ്സ് ഉണ്ടല്ലോ, പാരലൽ യൂണിവേഴ്സ് എന്താണെന്നുള്ള മൾട്ടിവേഴ്സ്, ആ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അങ്ങനെ ബബിൾ യൂണിവേഴ്സ് ആ ഒരു സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഇതേപോലത്തുള്ള കുറേ എർത്തുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾക്ക് ആ ഒരു എക്സാക്റ്റ് ആ മൊമെന്റിൽ ആ എർത്തിലത്തെ നമ്മളുമായിട്ട് ഉള്ളൊരു ഒരു വേ ഓപ്പണായി കിട്ടിയതാണെന്നുള്ളതാണ് അടുത്തൊരു കോൺസെപ്റ്റ്. അത് ഇത്തിരി സീൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അങ്ങനെയും കുറച്ച് എന്താ പറയുക, ഇതേപോലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആരൊക്കെയാണ് ഈ സാധനം എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നാണ്. സാധാരണഗതിയിൽ ടീൻ ആ ഒരു അഡൾട്ട് ആ ഒരു സെറ്റപ്പ്, അതായത് ഒരു 20 ടീനേജ് തുടങ്ങിയിട്ട് ഒരു 25 ആ ഒരു വയസ്സ് വരെയുള്ള ആളുകളുടെ ഇടയിലാണ് ഈ ഒരു സാധനം കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടുവരുന്നത്. 2004 നടത്തിയൊരു സ്റ്റഡിയിൽ നമുക്ക് കാണാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ വേൾഡ് മുഴുവൻ എടുക്കാന്നുണ്ടെങ്കിൽ, നമ്മളുടെ എർത്ത് മുഴുവൻ എടുക്കാന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ ഏകദേശം 65% ആളുകൾ ദേജാവു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതായത് നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമൊന്നുമല്ല ഈ കാണപ്പെട്ട ഇത്ര പേരത്ത ആളുകൾക്ക്, അതായത് മെജോറിറ്റിക്കും ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് ഈ ദേജാവു എന്ന് പറയുന്നത്. ആർക്കു വേണമെങ്കിലും ഈ ദേജാവു ഉണ്ടാവും നമ്മൾ പറഞ്ഞു. പിന്നെ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ഉള്ളവർക്ക് ഈ ഒരു സാധനത്തിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അതായത് നമ്മളുടെ ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടുള്ള പറയാന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് ഇത്തിരി അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും നമുക്ക് പറയാൻ പറ്റും. പിന്നെ മരുന്നുകൾ, ചില മരുന്നുകൾ കൊണ്ട് ഈ ഒരു സാധനം എന്താ പറയുക, ഹൈക്ക് ചെയ്യും. അമാനോളിനും അതേപോലെ തന്നെ ഫെനോൾ പ്രോപ്പനോമിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സ്, അതായത് മരുന്നുകൾ കൊണ്ടൊക്കെ ഈ ഒരു സാധനം ഹൈക്ക് ആണുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് നമ്മളുടെ ഡേജാവിന്റെ ഫ്രീക്വൻസി, അതായത് അടിക്കടി ഈ സാധനം കാണാനുള്ള ഒരു ചാൻസ് ഒക്കെ ഈ മരുന്നുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടും.
അതേപോലെ തന്നെ അതിന്റെ ഇന്റൻസിറ്റിയും കൂടുട്ടാ, നമ്മളുടെ ആ ഒരു ഫ്രീക്വൻസി മാത്രമല്ല ഇന്റൻസിറ്റിയും കൂടും. സാധാരണ ഇതിലും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഇത്രയും കൂടെ നിൽക്കും ആ ഒരു സാധനം. നമ്മളുടെ റിയൽ ലൈഫിൽ നിന്ന് ഒരു ഭാഗം വീണ്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള ഒരു തോന്നല് അങ്ങനെയുള്ള ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നവർക്കുണ്ടാവും. സീനായിരിക്കും കുറെ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വരാന്നുണ്ടെങ്കിൽ. ഇടക്കൊക്കെ വരുന്നതുകൊണ്ട് സീനൊന്നുമില്ല. എനിക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കെടുക്കാന്നുണ്ടെങ്കിൽ 65% ആളുകൾക്ക് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന 100% ആളുകൾക്കും വേണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ബാക്കിയുള്ള എന്താ പറയുക 45 35 ആ എന്തായാലും ഞാൻ മാച്ചിൽ കുറച്ച് ചോദിക്കാണ്. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ആളുകൾ ഈ വീഡിയോ കാണാത്താണെങ്കിലോ, അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ദേജാവു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമ്മളുടെ കുട്ടികൾ എല്ലാവരും താഴെ ദേജാവ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിനിൽ എവിടെയാണ് ഈ ദേജാവു ഉണ്ടാവുക, അതായത് ബ്രെയിനിൽ ഏത് ഭാഗത്താണ് കറക്റ്റായിട്ട് ഇതുവരെ ഒരു ഉത്തരം, അതായത് സ്പെസിഫിക് ആയിട്ട് ഇന്ന ഒരു ഉത്തരം ഇതുവരെ ഈ സാധനത്തിന് കിട്ടിയിട്ടില്ല. നമ്മൾ ഒരു കാര്യം നോക്കാന്നുണ്ടെങ്കിൽ, ഒരു സയൻസിൽ തന്നെ നോക്കാന്നുണ്ടെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ ഒരു സാധനത്തിനെ കുറിച്ച് വരാന്നുണ്ടെങ്കിൽ വിചാരിക്കും, ഒരുപാട് തിയറീസ്, അതായത് ഇതിങ്ങനെയാവാം ഇങ്ങനെയാവാം ഇങ്ങനെയാവാം ഇങ്ങനെയാവും. അപ്പൊ ഒരു 4-5 അപ്പൊ ഒരു അങ്ങനെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആവാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, അതിപ്പോ ഏത് ഇതായിക്കോട്ടെ, നമ്മളിപ്പോ ഒരു തിയറി ആയിക്കോട്ടെ ഒരു റിലീജിയസ് ബിലീഫ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മളങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനെക്കുറിച്ച് ആർക്കും വലിയ തീർച്ചയില്ല എന്നുള്ളൊരു കാര്യം. ഇത് എക്സാക്ട് ആയിട്ട് എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും വലിയ വിവരമില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സാധനമാണ് ദേജാവു എന്നെല്ലാവരും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബട്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കുമെന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിയറീസ് കാണാം. അതിൻ്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഇത് നമ്മുടെ മെമ്മറി ഗ്ലാൻഡ് ആയ സാൻഡല്ല, നമ്മുടെ തലയിൽ ബ്രെയിനിലുള്ള മെമ്മറി ആയ അതുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് കുറച്ചധികം ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത്. സ്പെസിഫിക് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ടെമ്പറൽ കോർട്ടെക്സിനെയാണ് നമ്മളുടെ ശാസ്ത്രജ്ഞന്മാർ നേരത്തെ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർക്ക് എല്ലാവർക്കും സംശയം. ഈ ദേജാവ് ഉണ്ടാക്കാനുള്ള കാരണക്കാരൻ പുള്ളിക്കാരനാണെന്നാണ് എല്ലാവരുടെയും സംശയം. അതും ഈ മെമ്മറിയുമായിട്ടുള്ള കാര്യം പറയുമ്പോൾ, മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യത്തിന്റെ ഒരു 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 ലയനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു കാര്യത്തിനോടുള്ള ഒരു ഫെമിലിയാരിറ്റിയും അതേപോലെ തന്നെ റീകളക്ഷനും. അതായത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ റീകളക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി. ഒന്നാലോചിച്ച് നോക്കിയേ, സെറ്റല്ലേ, പറഞ്ഞ കാര്യം കറക്റ്റല്ലേ? ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ എന്താ പറയുക റീകളക്ട് ചെയ്യുന്ന ഒരു സംഭവം, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ സംഭവം കറക്റ്റായിട്ട് സിങ്ക് ആയില്ല എന്ന് വിചാരിക്കും. അതായത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനത്തിന് നമുക്ക് കറക്റ്റായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പീരിയൻസ് ദേജാവു. ആ ഒരു സമയത്ത് നമുക്ക് ദേജാവു വരും അല്ലേ. ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനം നമുക്കിത് റീകളക്ട് ചെയ്യാൻ പറ്റില്ല, ഓ ഈ സാധനം എനിക്ക് എവിടെയോ കണ്ടിട്ടുണ്ട്, ആ ഒരു സാധനം അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഒയ്യോ ഇത് നടന്ന പോലെയാണല്ലോ എന്നുള്ള ഒരു തോന്നൽ വരുമല്ലോ. പിന്നെ അതും ഇതിനോട് ബന്ധപ്പെട്ടുള്ളൊരു, അതായത് ദേജാവു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കോസ് ഇതാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ദേജാവു മാത്രമല്ല വേറെ കുറെ വൂകളുണ്ട് കേട്ടോ ദേജാവു പോലെ തന്നെ ഉള്ള ഒരു സാധനം. അതായത് ഇപ്പോൾ ഒരു സിനിമ ആടെ നമുക്കറിയാം ആളുടെ പേര് നമ്മൾ മറന്നു, അയ്യോ ഇയാളെ പേര് ഞാൻ ഇന്നലെയും കൂടെ പടം കണ്ടാണെന്ന് പറയുന്ന ആ ഒരു സാധനം, അതിൻ്റെ പേര് ഇപ്പം ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. ആ ഒരു ഈ സെയിം സാരം ഈ സാധനത്തിൻ്റെ ഈ ഊരിൻ്റെ പേര് ഞാനിപ്പോൾ ഓർത്തു, അയ്യോ ആ കൂടെ കോമഡി ആയാലും. അപ്പോൾ ആ ഒരു സാധനം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ പിന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു അടുത്ത പോയിന്റ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവം, അതായത് നിങ്ങളൊരു സിറ്റുവേഷൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ റീക്രിയേറ്റ് ആവാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബില്യൺസ് ഓഫ് ആളുകൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 65% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. ബട്ട് നിങ്ങൾ പേടിക്കേണ്ട വേറെ കുറച്ച് കാര്യമുണ്ട്. ഈ സാധനത്തിന്റെ എഫക്ട് അധിക ടൈമിലോട്ട് നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഈ സാധനം വന്നുകൊണ്ടേയിരിക്കും. ദേജാവ് എന്ന് പറയുന്നത് അതിന്റെ എഫക്ട് പോവാതെ നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം കൺസിസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ വരിക. പിന്നെ അതോടൊപ്പം തന്നെ ഈ സാധനം ആലോയിസേഷൻ ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് ആകൂടെ ടെറർ സീനൊക്കെ ആവുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പേടിക്കാനൊന്നുമില്ല. നൈസായിട്ടൊരു നല്ലൊരു സൈക്കാട്രിസ്റ്റിന്റെ ഒരു ഡോക്ടറുടെ നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അവരൊന്ന് ബുക്ക് ചെയ്തിട്ട് കൺസൾട്ട് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, സൈക്കാട്രിക് ആയിട്ടുള്ള വല്ല ഡിസോർഡേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള വല്ല അസുഖങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഉണ്ട് ഇതുകൊണ്ട്. അതായത് ഇന്റൻസ് ആയിട്ട് വരുമ്പോൾ ദേജാവു ആവണമെന്നില്ല, വല്ല ഇങ്ങനെയുള്ള വല്ല പ്രശ്നങ്ങളും ആവാം. അപ്പോൾ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ കോമൺ ആണ്. ബട്ട് സ്ഥിരമായിട്ട് ഈ സാധനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് നമ്മളിത് കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തിയറീസ് ഉണ്ട് ഈ ദേജാവിനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെമ്മറിന്നോ ഒരു ഡ്രീമിന്നോ ഒരു കാര്യം നമ്മൾ റീകളക്ട് ചെയ്യുമ്പോൾ അതിലുള്ള കുറച്ച് ഗ്ലിച്ചസ് കാര്യങ്ങളോടൊക്കെ ഇങ്ങനെയുള്ള ദേജാവ് സംഭവിക്കാവുന്നതാണ്. പിന്നെ ആദ്യം പറഞ്ഞില്ലേ നമ്മളെ ഭാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയായിരിക്കും എന്ന് പറയുന്ന ആളുകൾ, അതേപോലെ പാരലൽ യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു ഉൾവിളിയായിരിക്കും എന്ന് പറയുന്നു, അതേപോലെ തന്നെ
മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവരോടൊക്കെ സയന്റിസ്റ്റുകൾ പറഞ്ഞത് പോയി പണി നോക്കാനാണ്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, അത് വേറൊരു കാര്യം. ഇനിയിപ്പോ അത് വിശ്വസിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റും. നൈസായിട്ട് പുറത്ത് മഴ തുടങ്ങിയിട്ടുണ്ട്, അതൊരു നല്ലൊരു ഇല്ലിക്കെട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസിന്റെ ഇടയിൽ ഇനി നോയിസ് കയറാനുള്ള ഒരു ചാൻസ് കൂടി. അല്ലാന്നുണ്ടെങ്കിൽ അനോളിമി ഓഫ് മെമ്മറി നമ്മൾ റീകോൾ ചെയ്യുന്നതായിരിക്കും. ആ ഒരു മെമ്മറി റീകോൾ ചെയ്യുമ്പോൾ നമുക്കത് നടന്നിട്ടുള്ള പോലെ ഒരു കാര്യം തോന്നും, ബട്ട് അത് ആക്ച്വലി അത് നടന്നിട്ടുണ്ടാവില്ല, ഫസ്റ്റ് ടൈം ആയിരിക്കും അത് നടക്കുന്നത്. അങ്ങനെയും സംഭവിക്കാം. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോമനീഷ്യ എന്നുള്ളൊരു ഫോമാണ് ആ ഒരു സാധനം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നടന്നിട്ടുണ്ടാവുന്ന ഒരു സാധനം നമ്മളുടെ ബ്രെയിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് കിടന്നുറങ്ങുണ്ടാവും. ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ റീകോൾ ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അതേപോലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ, വീണ്ടും അതേപോലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ മേ ബി ആ ഒരു സിറ്റുവേഷനിൽ അതേപോലെ ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടന്നുണ്ടാവുക. എക്സാക്ട് അതേപോലെ നടക്കുന്നില്ല, ബട്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മളുടെ തലച്ചോറിൻ്റെ അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഉറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അത് ആ ഒരു അതേ സ്പോട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ആ സാധനം റീകോൾ ചെയ്യുമ്പോഴും ദേജാവും ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ദേജാവിനെ കുറിച്ചുള്ള തിയറീസ് കാര്യങ്ങളൊക്കെ ഇനിയും ഒരുപാടുണ്ട്. നമ്മളുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് വീഡിയോസ് ദേജാവിനെ കുറിച്ചിട്ട് പലവരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് എന്താ പറയുക മൂന്ന് തിയറീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം മെയിനായിട്ട് പറയുന്ന ഒരു മൂന്ന് തിയറീസാണ്, അതിപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മൂന്ന് തിയറീസ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇതിൽ പറഞ്ഞിട്ടില്ല. ബട്ട് ഇതൊക്കെയാണ് ദേജാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ആ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ക്വൈറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, വലിയ സീനൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ദേജാവ് എന്ന് പറയണേ. അപ്പോൾ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഇത് സയൻസിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഓർ ഇനിയിപ്പോ വല്ല പാരലൽ യൂണിവേഴ്സിൽ നിന്നുള്ള വല്ല ഉൾവിളിയെങ്ങാനോ ആണോ? അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭാവിക്കുള്ള വല്ല പ്രെഡിക്ഷൻ എങ്ങാനാണോ? എന്താന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള കമന്റ് ബോക്സ് താഴെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോ പോയി കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ദേജാവ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണം കൂടെ അമർത്തിക്കുക, അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുമല്ലോ. അപ്പോൾ ദേജാവിനെ കുറിച്ച് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഓ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്.